ഗൈസ്, ഇസ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫുഡ് ഐറ്റം തേടിയാണ് പോകാൻ പോകുന്നത്. കൂടുതലും നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ പക്ക ഒരു വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ തേടി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാകും, കാരണം വെജിറ്റേറിയൻ ഇഷ്ടമല്ലാത്തവർ ആരും കാണത്തില്ല. എല്ലാവരും കഴിക്കുന്ന ഒരു കോമൺ ഫുഡാണ് വെജിറ്റേറിയൻ ഫുഡ്. അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്കറിയാം വെജ് നോൺ വെജിനേക്കാളും ഏറ്റവും കൂടുതൽ എപ്പോഴും വെറൈറ്റി വെറൈറ്റി ഉള്ളത് വെജിറ്റേറിയനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആകുക, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എത്തിയത് ഹോട്ടൽ ആര്യാസിലാണ്. ഹോട്ടൽ ആര്യാസ് വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഹോട്ടൽ ആര്യാസ് എന്നുള്ളത്. ഇത് നമ്മുടെ ഓച്ചിറയിലുള്ള ആര്യാസ് ആണ്. ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ. ഇതോ അങ്ങ് കാണുന്നതാണ് ഓച്ചിറ അമ്പലം, അതിനടുത്തായിട്ടാണ് ആര്യാസിന്റെ ലൊക്കേഷൻ. അപ്പൊ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആര്യാസിലെ ഊണിന്റെ പാഴ്സൽ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയാണ് അത് ഷെയർ ചെയ്ത് കഴിച്ചത്. അന്ന് ഞാൻ ആര്യാസിന്റെ ഭയങ്കര ഒരു ഫാൻ ആയതാണ്, കാരണം നല്ല സൂപ്പർ ഒരു സദ്യ. ആ ഊണ് എന്ന് പറയുന്ന ഒരു സദ്യയാണ്, ഇവിടെ പായസവും പച്ചമോരും എല്ലാം ഉള്ള ഒരു അടിപൊളി സദ്യ ആയിരുന്നു. അന്ന് ഞാൻ ആര്യാസിന്റെ ഫാൻ ആയതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കയറി ഒരു ഹോട്ടലിൽ ചെന്ന് കഴിക്കാനുള്ള അവസരം ഫസ്റ്റ് ടൈമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അക്വേറിയം ആണ്, അതിനകത്ത് വലിയൊരു മീനും കടപ്പുമുണ്ട്. അപ്പൊ ഈ ഒരു മീൻ മാത്രമല്ല ഇനിയും ഉണ്ട് അക്വേറിയം, നമുക്ക് പോകെ കാണാമായിരുന്നു, സ്കിപ്പ് അടിക്കരുത്. ഇനി പറയാനുള്ളൊരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നീറ്റ്നെസ് ആണ്, പക്ക നീറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റും, വലിയ ഹാളാണ്. ഇതിനകത്ത് ഇനി വേറെയും ഒരു ഹാളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്, പാർക്കിങ്ങിന് ആരും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ രാത്രി ഒരു 8 മണി ആ ഒരു സമയമൊക്കെ ആയി. അപ്പം നമുക്കറിയില്ല ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന്. അപ്പം ഈവനിങ്ങിൽ ബട്ടൂര പൂരിയാണ് കേട്ടോ, അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ബട്ടൂര പൂരിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഒരു 5 മണി തൊട്ട് ആളുകൾ ബട്ടൂര പൂരിക്കാണ് വരുന്നത്. നമ്മൾ ചെല്ലുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗണും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയത്താണ് കേട്ടോ നമ്മൾ ചെന്നത്. അതുകൊണ്ടാണ് അവിടെ തിരക്കൊന്നും ഇല്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ ഒച്ചര അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പം ഇവർ ഷട്ടറിടും, ആ രീതിയിലാണ് ഇവിടുത്തെ തിരക്ക്. ഒരു ചായ പോലും നമുക്ക് ചെന്ന് കുടിക്കാൻ പറ്റത്തില്ല, അത്ര തിരക്കായിരിക്കും. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വീണ്ടും ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നമുക്ക് ഇവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഒരുപാട് ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വലിയ ഹാളാണ്. പിന്നെ ഇനി രണ്ടാമത്തെ അക്വേറിയം കാണണ്ടേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അക്വേറിയം. ഇത് കുറച്ചും കൂടി വലിയൊരു അക്വേറിയം ആണ്. ഇതിനകത്ത് പല 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 കളറിലുള്ള മീനുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപും ഫുഡ് കഴിച്ചതിന് ശേഷമൊക്കെ നമുക്ക് നോക്കി നിൽക്കാനായിട്ടൊക്കെ പറ്റും. നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നോക്കാനൊക്കെ പറ്റും. മീനും അക്വേറിയം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി നിന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ ഞാനത് വീഡിയോയിലും എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടൂര പൂരി തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ബ്രദറിന് മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ കണ്ടതാണ് ഹോട്ടൽ ആര്യാസ് ഓച്ചിറ. കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം കുറേ നേരം അതും നോക്കിയിരുന്നു. നമ്മുടെ ഫുഡ് വരണ്ടേ, ഫുഡ് വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഫുഡ് വരാറായി. സോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്, ഇതാണ് ബട്ടൂര പൂരി കേട്ടോ. ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ കരുതിയത് എന്തെങ്കിലും മസാലയൊക്കെ വെച്ച പൂരി ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. ഇത്രയും വലിയൊരു പൂരി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഞാനൊരു വീഡിയോയിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ വലിയ ദോശ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വലിയൊരു പൂരി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എങ്ങനെ തിന്നണം, എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുത്തി കുത്തി അമക്കി അമക്കി ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് അടിപൊളി, നല്ല മൊരു മൊരു മൊരാന്നിരിക്കുകയാണ്. ഫസ്റ്റ് ആ ഒരു ഫ്രഷ് ഫീല്, അത് നല്ല ഫ്രഷായിട്ട് നല്ല മൊരു മൊരാന്നത് നമ്മൾ കഴിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എന്തിനാണ് 10 പൂരി തിന്നുന്നത്? ഇത് ഒരൊറ്റരണം തിന്നാൽ പോരെ വിശപ്പ് മാറാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കടലക്കറിയും ഒരു വെള്ളച്ചമ്മന്തിയും ഒരു ചുമന്ന ചമ്മന്തിയും പിന്നെ സാലഡും ഒരു വടയും, ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് 60 രൂപയേ ഉള്ളൂ. 60 രൂപയ്ക്ക് നമ്മുടെ വയറ് നിറയും.
അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ കരുനാഗപ്പള്ളിയിലായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ഇങ്ങനൊരു സംഭവത്തെ കുറിച്ചിട്ട് അറിയുന്നത്, അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ എന്റെ കൂട്ട് അറിയാത്ത ഒരുപാട് പേര് കാണും. 60 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തുള്ളവരും അതുവരെ വരുന്നവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി എനിക്ക് ഒരു ദിവസം വന്ന് പേപ്പർ ദോശ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പൊ നമ്മൾ ഇനി എന്തായാലും പോയിട്ട് ഇവിടുത്തെ പേപ്പർ ദോശയും അതുപോലെ തന്നെ ഊണും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ അടുത്ത വീഡിയോസ് ഉടനെ ഉടനെ ഉണ്ടാകും. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.